بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അൽഹംദുലില്ലാഹ് സുഖമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠഭാഗങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ക്ലാസ് ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നോ? എല്ലാവരും മദ്രസ പാഠങ്ങൾക്ക് വേണ്ടി വളരെ ഉഷാറായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കുട്ടികൾ. ഇൽമ് പഠിക്കുമ്പോഴുള്ള ഒരു ദുആ ഉണ്ടല്ലോ, എന്താണ് ദുആ? ക്ലാസ് ആരംഭിക്കാം. ഖുർആൻ എന്താ നൂറാനി ഖായിദ എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു. ഖുർആൻ നോക്കി ഓതുന്നതിന് നാവിറ ഖുർആൻ എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഇദ്ഗാം ബിഗുന്നയെ കുറിച്ചാണ്. എന്താ ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ? മണിച്ച് ചേർത്ത് ഓതൽ. സുഖൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് പറഞ്ഞേ? എന്നീ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ സുഖൂനുള്ള നൂനിനെയും തൻവീനിനെയും അതിലേക്ക് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്? കൂട്ടിച്ചേർത്ത് മണിച്ചോദണം. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യാഇന്റെ ഉദാഹരണം പറഞ്ഞിരുന്നു അല്ലെ? മൻ യഅമൽ എങ്ങനെ വായിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. മൻയഅമൽ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പിരിച്ചു വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നില്ല. നിങ്ങളെ ക്ലാസ് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, എന്നിരുന്നാലും ഒന്നുകൂടി പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് പിരിച്ചു വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. മീം നൂൻ യാ ഫത്ഹ മൈ യാ ഐൻ ഫത്ഹ യ മൈ യ മീം ലാം ഫത്ഹ മൽ മൈ അമൽ. അങ്ങനെയാണ് ഇതിനെ ഹിജ്ജ ചെയ്ത് പിരിച്ചു വായിക്കേണ്ടത്. ഇതുപോലെയാണ്, കാരണം യാഇന്റെയും വാവിന്റെയും ഉദാഹരണത്തിൽ നൂനിന്റെ ഉച്ചാരണം അവിടെ വരുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഹിജ്ജ ചെയ്ത് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി ചോദിക്കാം. യാ ഇന്റെ വുജൂഹുൻ യൗമ ഇദിൻ ഇതെങ്ങനെയാണ് കൂട്ടിച്ചേർത്ത് മണിച്ചു വായിക്കുന്നത്? വുജൂഹുൻ യൗമ ഇദിൻ ഒന്നും കൂടി പറഞ്ഞേ. വുജൂഹുൻ യൗമ ഇദിൻ. ആ നല്ല കുട്ടികൾ, ഇതെല്ലാ ഉദാഹരണങ്ങളും എല്ലാരും വായിച്ച് കേൾപ്പിച്ചിരുന്നോ? അടുത്തത് സുക്കൂനുള്ള നൂനിന്റെയും തൻവീനിന്റെയും ഇത് വാവിലേക്ക് വാവിന്റെ ഉദാഹരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം, മൻ വഈദ എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എല്ലാരും കണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് മണിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് ഒന്ന് വായിച്ചേ. മൗഈദ എന്ന് പറഞ്ഞേ. മൗഈദ. അടുത്ത ഉദാഹരണം നോക്കാം. ഇൻ വഹബത് ഇതെങ്ങനെ വായിക്കും? ഇൻ വഹബത് ഒന്ന് പറഞ്ഞേ. ശരിക്കും എന്താണ് എഴുതിയിരിക്കുന്നത്, എന്താണ് അവിടെ? മിൻ വാഖിൻ എന്നാണുള്ളത്. അത് ഇവിടുത്തെ നിയമം സാക്കിന നൂനിന് ശേഷം വാവ് വന്നതുകൊണ്ട് മിൻ മണിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കണം. അതുപോലെ നമുക്ക് ഇരട്ട ഫത്ഹ് വന്നത് നോക്കാം. തൻവീനാണ്. ഇലാഹം വാഹിദൻ എങ്ങനെ വായിക്കുന്നേ? ഇലാഹൻ വാഹിദൻ എന്നാണുള്ളത് ശരിക്കും. പക്ഷെ തൻവീനു ശേഷം വാവ് വന്നു, അപ്പൊ എങ്ങനെ വായിക്കും? മണിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇലാഹം വാഹിദൻ. അതുപോലെ തന്നെ അടുത്ത ഉദാഹരണം നോക്കാം. റഹീമും വദൂദുൻ. അടുത്ത ഉദാഹരണം നോക്കാം. ജന്നാതിൻ വഉയൂനിൻ. ഇവിടെ തൻവീനു ശേഷം വാവ് വന്നു അല്ലെ. തൻവീൻ കസ്റാണ് വന്നത്, അതിനുശേഷം വാവ്. ജന്നാതിൻ വഉയൂനിൻ.
ഇവിടെ എങ്ങനെ ഹിജ്ജ് ഇത് വായിക്കുമെന്ന് നമുക്ക് നോക്കാം. മൗഇദ, ശ്രദ്ധിക്കുക, മീം നൂൻ വാവ് ഫത്ഹ വാവ് ലമ്മവു മൗഉ ഐൻ കസ്ര ഇ മൗഇ ദാൽ ഫത്ഹ ദ മൗഇദ, ഇതുപോലെയാണ് ഇത് പിരിച്ച് ഹിജ്ജ ചെയ്ത് വായിക്കേണ്ടത്. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ച് പഠിച്ച് നിയമങ്ങളെ മനസ്സിലാക്കി ഉസ്താദിന് വായിച്ച് കേൾപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹിഫ്ള് സൂറത്തിൽ ഇതുപോലുള്ള ഉദാഹരണങ്ങളൊക്കെ കാണുമ്പോൾ അത് ഈ നിയമം അനുസരിച്ച് തന്നെ ഓതി പഠിക്കണം. അടുത്ത വിഷയം നമ്മൾ പഠിക്കുന്നത് ഹിഫ്ള് സൂറത്ത്. ഹിഫ്ള് സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ള് സൂറത്ത് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂറത്തുൽ കാഫിറൂനിലെ രണ്ട് ആയത്തുകളാണ് അല്ലേ? അതൊന്ന് നമുക്ക് ആദ്യം പാരായണം ചെയ്ത് നോക്കാം. എല്ലാവരും ഉസ്താദിന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് പാരായണം ചെയ്യല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഈ രണ്ട് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് അതിന് ശേഷമുള്ള രണ്ട് ആയത്തുകൾ കൂടി എടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓല അൻതും, ഒന്നും കൂടി ഓതി നോക്കുക. ഓല അൻതും, അൻതും എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഇഖ്ഫാ അവിടെ നിയമം. ഓല അൻതും ആബിദൂന മാ ആബിദൂന മാ അഅബ്ദു അഅബ്ദു. അയിനൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ പാരായണം ചെയ്യണം. നോക്കാം. ഓല അൻതും ആബിദൂന മാ അഅബ്ദു. അടുത്ത ആയത്ത് നോക്കാം. ഓല അന ആബിദും മാ, ഒന്നും കൂടി നോക്കാം. ഓല അന ആബിദും മാ അബദ്തും അബദ്തും, കൂട്ടി ഓതാം. ഓല അന ആബിദും മാ അബദ്തും. അപ്പൊ ഇന്നെടുത്ത രണ്ട് ആയത്തുകളെ ഓതുകയാണ്, ശ്രദ്ധിക്കുക. ഓല അൻതും ആബിദൂന മാ അഅബ്ദ് ഓല അന ആബിദും മാ അബദ്തും. അപ്പൊ ഈ നാല് ആയത്ത് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഓരോ അക്ഷരങ്ങളെ ചേർത്ത് ചേർത്ത് തന്നെ ഓതി പഠിക്കുക. അതുപോലെ തന്നെ മണിക്കുന്ന സ്ഥലങ്ങൾ, അയിൻ്റെ സ്ഥലങ്ങളൊക്കെ, നീട്ടുന്ന സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതുപോലെ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുകയും ചെയ്യുക. അടുത്ത വിഷയം ഹദീസ്. ഹദീസിൽ ഇപ്പോൾ നമ്മൾ ഏതാണ് പഠിക്കുന്നത്? ഹിഫ്ളു ഹദീസ്. എന്താ ഹിഫ്ളു ഹദീസ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ളു ഹദീസ് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ശ്രേഷ്ഠതകളും ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞതാണ്. എല്ലാരും വായിച്ചു നോക്കിയിരുന്നോ? ആ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഹദീസ് അല്ലെ, മുൻ വർഷത്തെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഹദീസാണ് നമ്മൾ പഠിച്ചത്. ആ ഹദീസ് ഒന്ന് പറഞ്ഞേ. ഹദീസ് നമ്പർ 1, ഈമാനിയത്ത്, അദ്ദീന യസൂർ, ദീൻ എളുപ്പമാണ്. അടുത്ത ഹദീസ് നമുക്ക് പഠിക്കാം. ഹദീസ് നമ്പർ 2. ഹദീസ് നമ്പർ 2, ഇബാദത്ത്. ഇബാദത്ത് മിഫ്താഹുൽ ജന്നതി. മിഫ്താഹുൽ ജന്നതി അസ്സലാത്തു. അസ്സലാത്തു മിഫ്താഹുൽ ജന്നതി സ്സലാത്തു. മിഫ്താഹുൽ ജന്നതി സ്സലാത്തു അർത്ഥം. അർത്ഥം സ്വർഗത്തിന്റെ താക്കോൽ. സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരമാണ്. നമസ്കാരമാണ്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള താക്കോൽ എന്താണ്? നമസ്കാരം. നമസ്കാരം നല്ല രീതിയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അടുത്ത ഹദീസ് നോക്കാം. ഹദീസ് നമ്പർ 3. ഹദീസ് നമ്പർ 3, മുആമലാത്ത്. മുആമലാത്ത് മൻ ഗശ്ശ. മൻ ഗശ്ശ മൻ ഗശ്ശ
വഞ്ചിക്കുന്നവൻ നമ്മിൽ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല. ആ വഞ്ചിക്കുന്നവൻ അതായത് ചതിക്കുന്നവൻ ആരിൽ പെട്ടവനല്ല, ആ മുസ്ലിമിൽ പെട്ടവനല്ല. അതായത് മുസ്ലിമിന് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടാവുകയില്ല. അപ്പൊ ഈ മൂന്ന് ഹദീസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ക്ലാസ് ഉസ്താദിനെ നല്ല രീതിയിൽ പഠിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. അടുത്ത വിഷയം അഖായിദിൽ അസ്മാഉൽ ഹുസ്ന. എന്താ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. ആ അല്ലാഹുവിന്റെ നാമങ്ങൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചെടുത്തിരുന്നു അല്ലെ, കഴിഞ്ഞ വർഷത്തെ ആവർത്തനം എടുത്തിരുന്നു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഹുവല്ലാഹു അല്ലാസി ലാ ഇലാഹ ഇല്ലാഹു വർറഹ്മാൻ അർറഹീം അൽ മാലികുൽ ഖുദ്ദൂസ്. ആ ഇവിടം വരെയാണ് നമ്മൾ എടുത്തത്. അപ്പൊ അതിനുശേഷം ഉള്ളത് നമുക്കൊന്ന് പഠിക്കാം. അസ്സലാമു അസ്സലാമു അൽ മുഅ്മിനു അൽ മുഅ്മിനു അസ്സലാമുൽ മുഅ്മിനു അസ്സലാമുൽ മുഅ്മിനു. ഒന്നുകൂടി പറഞ്ഞേ. അസ്സലാമുൽ മുഅ്മിനു അൽ മുഹൈമിനു അൽ മുഹൈമിനു അൽ മുഅ്മിനുൽ മുഹൈമിനു ഇവിടം വരെ എല്ലാവരും പഠിച്ച് കേൾപ്പിക്കാം. ഉസ്താദ് ഒന്ന് വായിക്കാം. ഹുവ അല്ലാഹു അല്ലാസി ലാ ഇലാഹ ഇല്ലാ ഹുവ അർറഹ്മാനു അർറഹീമു അൽ മലികു അൽ ഖുദ്ദൂസു അസ്സലാമു അൽ മുഅ്മിനു അൽ മുഹൈമിനു അൽ അസീസ്. ഇവിടം വരെ പഠിച്ച് കേൾപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത വിഷയം മസായിൽ. എന്താ മസായിൽ എന്ന് പറഞ്ഞാൽ? അമലുകളുടെ രീതികൾ, അവയിലെ ശരിയായതും തെറ്റായതുമായ രൂപങ്ങൾ എന്നിവ വിവരിക്കുന്നതിനെ മസായിൽ എന്ന് പറയുന്നു. ആ ഒരു അമൽ ചെയ്യുമ്പോ, ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ശരിയാവുക, അതെങ്ങനെയാണ് തെറ്റാവുക, അതെങ്ങനെ ചെയ്യേണ്ടതിന്, തെറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, എന്താണ് പ്രതിവിധി എന്നതിനെ കുറിച്ച് പറയുന്നതിനാണ് മസായിൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആവർത്തനമാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് കുടിയുടെ ഫർളുകൾ പഠിച്ചു അല്ലെ. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് വുളുവിന്റെ ഫർളുകൾ. അതായത് എല്ലാരും നമസ്കരിക്കാറുണ്ടല്ലോ, നമസ്കരിക്കുന്നതിന് മുമ്പ് എല്ലാരും വുളു ചെയ്യാറില്ലേ. അപ്പൊ വുളു എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താലാണ് ശരിയാവുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഇത് പഠിച്ചതാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വുളുവിന്റെ ഫർളുകൾ നാലാകുന്നു. എത്ര ഫർളുകളുണ്ട്? നാല് ഫർളുകളുണ്ട്. അത് കൂടാതെ സുന്നത്തുകളുമുണ്ട്. അപ്പൊ ഫർളുകൾ എത്ര എണ്ണുണ്ട്? നാലെണ്ണമുണ്ട്. ഒന്നാമത്തത്, മുടി മുളയ്ക്കുന്ന സ്ഥാനം മുതൽ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെയും ഒരു ചെവിച്ചോണ മുതൽ മറ്റൊരു ചെവിച്ചോണ വരെയും മുഖം മുഴുവനും കഴുകുക. നമ്മളെ മുടി മുളയ്ക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ മുതൽ താടിയെല്ല് വരെ, അതുപോലെ ചെവിയുടെ ചെറിയൊരു കുറ്റി പോലെയുള്ള സ്ഥലമുണ്ട്, അവിടെ മുതൽ മറ്റൊരു ചെവിയുടെ സ്ഥലം വരെ, ഇത്രയും സ്ഥലം മുഴുവനായിട്ട് എന്ത് ചെയ്യണം? മുഖം കഴുകണം. ശരിക്കും അത്രയും സ്ഥലം നനഞ്ഞിട്ടില്ലെങ്കിൽ എന്താവില്ല, വുദു ശരിയാവുകയില്ല. അപ്പൊ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? വെള്ളം എടുത്തിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും മുഖം കഴുകണം. രണ്ടാമത്തേത്, രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കഴുകുക. രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കഴുകുക. രണ്ട് കൈയുണ്ടല്ലോ മുന്നിൽ, ആ അത് മുട്ടുൾപ്പെടെ മുഴുവനായിട്ടും ഒരു സ്ഥലം ഒഴിവാകാതെ ശരിക്കും കഴുകണം. മൂന്നാമത്തേത്, തലയുടെ നാലിലൊരു ഭാഗം തടവുക. തലയുടെ നാലിലൊരു ഭാഗം തടവുക. തല ബേക്കോട്ടേക്ക് ഇങ്ങനെ തടവണം. നാല്, രണ്ട് കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക. രണ്ട് കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകണം. ഈ നാല് ഫർളുകൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കണം. ഇത് കൂടാതെ സുന്നത്തുകളുമുണ്ട് അല്ലെ. നമ്മൾ മുൻകൈ കഴുകും, വായിൽ വെള്ളം പൊപ്പിളിക്കാറുണ്ട്,
ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇൻഷാല്ല മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, മുകളിൽ പറഞ്ഞ അവയവങ്ങൾ ഒരു രൂപത്തിൻ്റെ അളവ് പോലും നനയാതിരുന്നാൽ വുദു ശരിയാകുന്നതല്ല. മുകളിൽ പറഞ്ഞ സ്ഥലങ്ങളിലെ ഏതെങ്കിലും സ്ഥലം നനയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ശരിയാവുകയില്ല? വുദു ശരിയാവില്ല. വുദു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല. വുദു ശരിക്കും എല്ലാവരും ചെയ്യണം. ഇതപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം ഇസ്ലാമിക ശിക്ഷണം. ഇസ്ലാമിക ശിക്ഷണത്തിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? സീറത്ത്. എന്താ സീറത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിനെ സീറത്ത് എന്ന് പറയുന്നു. ആ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിനാണ് സീറത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഠം ഒന്നിൽ ഒന്നാമത്തെ ചോദ്യം പഠിച്ചിരുന്നു. ഉസ്താദ് ചോദിച്ച അതിന്റെ ആൻസർ പറയല്ലോ. നമ്മുടെ നബിയുടെ ഗോത്രം ഏതാണ്? ആ, ഖുറൈശ് ഗോത്രമാണ്. അപ്പൊ ഇന്ന് അടുത്ത ചോദ്യം നോക്കാം. ഉസ്താദിന്റെ കൂട്ടത്തിൽ പറയൂലേ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പിതാവിന്റെ പേരെന്ത്? നമ്മുടെ നബിയുടെ ഉമ്മയുടെ പിതാവിന്റെ പേരെന്താണ് ചോദ്യം. ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പിതാവിന്റെ പേര് വഹബ് ബിനു അബ്ദി മനാഫ് എന്നാണ്. അപ്പൊ വഹബ് ബിനു അബ്ദി മനാഫ് എന്നാണ് ആരുടെ പേര്? നമ്മുടെ നബിയുടെ ഉമ്മയുടെ ഉമ്മയുടെ ഉപ്പാന്റെ പേര്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം. ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേരെന്താണ്? ആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെ ഉമ്മയുടെ പേരെന്ത്? നമ്മള് ഉമ്മാമ എന്ന് പറയും അല്ലെ. എന്താണ് പേര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേരെന്ത്? ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേര് ബർറ എന്നാണ്. ആ, അപ്പൊ ഉമ്മാമന്റെ പേരെന്താണ്? എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാരും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം ഇസ്ലാമിക ശിക്ഷണത്തിൽ സൽ സ്വഭാവ പാഠങ്ങൾ. എന്താ സൽ സ്വഭാവ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ? മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽ സ്വഭാവം. ആ, നല്ല സ്വഭാവം അല്ലെ. നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നല്ല സ്വഭാവമായി മാറുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം ഒന്ന് അതിലൊരു ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് അല്ലേ. ആ വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് പഠിക്കുന്നത് നിങ്ങൾ പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയുക. പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും എന്ത് പറയണം? സലാം പറയണം. സലാം പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. മുഴുവനായി തന്നെ പറയണം. അത് നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും ശരി, പരിചയമില്ലാത്തവരാണെങ്കിലും ശരി, എല്ലാരോടും എന്താക്കണം? നമ്മള് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് തന്നെ എന്താക്കണം? സലാം പറയണം. അടുത്തത്, ആരും ഇടത് കൈകൊണ്ട് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. കാരണം പിശാചി ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ കുടിക്കുന്ന സമയത്തോ ഏത് കൈകൊണ്ട് കഴിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, ഇടത് കൈകൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഏത് കൈകൊണ്ടാണ് നമ്മൾ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യേണ്ടത്? വലത് കൈകൊണ്ട്. അതാണ് നല്ല ഗുണം. മനസ്സിലായോ? അതല്ലാത്ത നമ്മൾ ഇടത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കുന്നതെങ്കിൽ അത് മോശമായ ചീത്ത സ്വഭാവമാണ്. അത് ആരുടെ സ്വഭാവമാണ്? ശൈത്താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്? ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും വലത് കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ, ആരും മാറിപ്പോകരുത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക, അതുപോലെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിലുള്ളവർക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുകയും അവരിൽ നിന്ന് അത് കാണാതിരിക്കുമ്പോൾ ഉണർത്തുകയും ചെയ്യണം. ചെയ്യുമല്ലോ ഇൻഷാല്ലാഹ്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന വിഷയം ഉർദു ഭാഷ.
ഉറുദു ഭാഷ എന്നാൽ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയ്ക്ക് ഉറുദു എന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പാഠം 9 പേഷ് ഉഗാരം, അതാണ് നമ്മൾ പഠിച്ചത്. ഈ ആഴ്ചയിൽ നമ്മൾ പാഠം 10 പേഷ് വാവ് കേ സാത്ത് ഊകാരം കുറച്ച് നീട്ടി പറയണം. ഊനെന്താക്കണം? കുറച്ചുകൂടെ നീട്ടി പറയണം. ഊകാരം. അപ്പം അതിലെന്തൊക്കെയാണ്? പേഷും ഉണ്ടാവും, അതിനെ നീട്ടാൻ വേണ്ടി വരുന്ന ഏതാണ്? വാവായിരിക്കും വരുന്നത്. പേഷിനെ നീട്ടാൻ വേണ്ടി വാവ്. നമ്മൾ എപ്രകാരം അറബിയിൽ പഠിച്ചു അതുപോലെ തന്നെയാണ്. അറബിയിൽ ളമ്മിനെ നീട്ടാൻ വേണ്ടി വാവ് വരുന്നത് പോലെ ഉറുദു ഭാഷയിൽ ഓരോ അക്ഷരങ്ങളെ നീട്ടുന്നതിന് വേണ്ടി ളമ്മിനോടൊപ്പം വാവ് ചേർത്ത് കൊടുക്കണം. അപ്പം ഊ ബൂ പൂ ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യം വായിക്കണം. അപ്പം അലിഫിനോടൊപ്പം ളമ്മുണ്ട്, പിന്നെന്താണ് വാവുണ്ട്. ഇതുപോലെ എല്ലാ അക്ഷരങ്ങൾക്കും ളമ്മ് വാവ് പേശും വാവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഊകാരത്തിൽ വായിക്കണം. ഒരു പ്രാവശ്യം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ഊ ബൂ പൂ തൂ ടൂ ഫൂ ജൂ ചൂ ഹൂ ഹൂ ദൂ ഡൂ സൂ റൂ ഡൂ സൂ ജൂ സൂ ഷൂ ഫോ സൂ പോ സൂ ഔ ഓ ഫൂ കോ കൂ ഗൂ ലൂ മൂ നൂ വൂ ഹൂ യൂ. നല്ലതുപോലെ വായിച്ചു പഠിച്ചു ഉസ്താദിനെ കേൾപ്പിക്കുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ആഴ്ചകളിൽ പഠിക്കാം. ജസാകുമുല്ലാഹു ഖൈർ.